കുട്ടിക്കൃഷ്ണ മാരാരുടെ ഏറെ ചർച്ചയും വിവാദവും ഉണ്ടാക്കിയ കൃതിയാണ് ഭാരത പര്യടനം. 1848 ഈ കൃതി ആദ്യമായി പുറത്തിറങ്ങുന്നത്. 14 ജൂൺ 1900 കുട്ടിക്കൃഷ്ണ മാരാർ കേരളത്തിലെ പട്ടാമ്പിയിൽ ജനിക്കുന്നത്. മലയാള സാഹിത്യ രംഗത്ത് സമകാലിക വിമർശനങ്ങളുടെ പുതുലോകം തുറന്ന മാരാർ സാഹിത്യത്തിലെ അന്ധമായ അനുകരണങ്ങൾക്കും ഭാവചാരുതയില്ലാത്ത സൗന്ദര്യ ആസ്വാദനത്തിനും എതിരായിരുന്നു. ഭാരത പര്യടനം അഥവാ ഭാരത കഥയിലൂടെയുള്ള പ്രയാണം മാരാരുടെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നാണ്. കഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും വിമർശന സിദ്ധികളും കാട്ടുന്ന ഈ കൃതി തികച്ചും ആധുനികവും നൂതനവുമായ ആശയമാണ് പ്രദാനം ചെയ്യുന്നത്. ഭാരതകഥയിലെ കഥാപാത്രങ്ങളെ അവരുടെ ദൈവികതയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് ധീരമായി അടർത്തിയെടുത്ത് അവരുടെ ചെയ്തികളും ചിന്തകളും പച്ചയായി ആവിഷ്കരിക്കുന്നതിൽ കൂടി ആരാധനയുടെയും ഭക്തിയുടെയും സീമകൾക്ക് അപ്പുറത്തുള്ള മനുഷ്യ ജീവിതമാകുന്ന സങ്കടക്കടൽ നാം കാണുന്നു. നന്മയേത് തിന്മയേത് എന്ന് വേർതിരിക്കാനാവാതെ ദുര്യോധനനെ പോലെ സ്ഥലവിഭ്രാന്തിയിൽ നാം അകപ്പെടുന്നു. എംപി പോൾ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ മാരാർക്ക് ലഭിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കൃതിയാണ് ഭാരത പര്യടനം. അമാനുഷ്യർ എന്ന് കരുതുന്ന കഥാപാത്രങ്ങളെ മനുഷ്യരായി അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ശക്തി ദൗർബല്യങ്ങൾ മാരാർ തുറന്നു കാണിക്കുന്നുണ്ട്. ഇതിൽ കർണന്റെ കഥാപാത്ര സൃഷ്ടിയും വിശകലനവും ഏറെ പ്രഖ്യാതമാണ്. ധർമ്മബോധം, ആസ്തിക്യബോധം, യുക്തിബോധം, സൗന്ദര്യബോധം ഇവയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുനർവായന. കഥാപാത്ര പഠനങ്ങളാണ് ഇതിലുള്ളത്. കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ഇതിവൃത്തം, ഭാവശില്പം, കാവ്യാത്മകമായ രസം ഇവയിലേക്ക് വീക്ഷണങ്ങൾ എത്തുന്നുണ്ട്. നാനാ കഥാപാത്രങ്ങളുടെ സ്വഭാവ വിശകലനം കൊണ്ട് സമ്പുഷ്ടമാണ് ഈ കൃതി എന്ന് പറയാം. ഭീഷ്മപ്രതിജ്ഞ എന്ന കഥയിൽ മഹാനുഭാവനും മാനുഷിക വൈകല്യങ്ങൾക്ക് അതീതനുമായ ഭീഷ്മരെയാണ് നാം കാണുന്നത്. സ്വന്തം പിതാവിൻ്റെ കാമങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാനായി തൻ്റെ ക്രോധങ്ങളെ അടക്കിയവനാണ് ദേവവ്രതൻ. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചത് കൂടാതെ എല്ലാ തരത്തിലും തനിക്ക് അവകാശപ്പെട്ട രാജ്യം വീണ്ടും പിതൃഭക്തി മൂലം തഴഞ്ഞു. കൂടാതെ പിതാവിൻ്റെ മരണശേഷം രണ്ടാനമ്മയായ സത്യവ്രതിയെ മാതൃഭക്തിയോടുകൂടി സംരക്ഷിക്കുകയും രാജ്യത്തെ ഒരു എളിയ സേവകനെ പോലെ സേവിക്കുകയും ചെയ്തു. വിധി വൈപരീത്യം മൂലം രാജ്യം സ്വീകരിക്കുന്നതാവും ധർമ്മം എന്ന അവസ്ഥ കൈവന്നപ്പോഴും ആ സാധ്യത തള്ളിക്കളഞ്ഞു. തൻ്റെ നിശ്ചയത്തിൽ ഉറച്ചവനാണ് ദേവവ്രതൻ. ഭീഷ്മരുടെ എളിമയും ശൗര്യവും ധൈര്യവും സർവോപരി ഭക്തിയും മഹാഭാരത കഥയിലാകെ നിഴലിക്കുന്നുണ്ട്. അംബയെ കൈയൊഴിഞ്ഞതുമൂലം പരശുരാമനെ നേരിടേണ്ടി വന്നപ്പോഴും അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയപ്പോഴും ഒരു എളിയ ശിഷ്യനെ പോലെ അദ്ദേഹം പെരുമാറുകയാണുണ്ടായത്. അധർമ്മിഷ്ടരെങ്കിലും വെറുക്കപ്പെട്ടവരെങ്കിലും കൗരവർക്ക് വേണ്ടി അവസാന തുള്ളി ചോര ചിന്തിയതിൽ വരെ ഈ സേവന മനോഭാവം പ്രകടമാണ്. അതുകൂടാതെ അത്യന്തം ധർമ്മിഷ്ഠനും മിതഭാഷിയുമാണ് അദ്ദേഹം. തൻ്റെ ജീവിതകാലം മുഴുവൻ ശകാരിച്ച കർണനെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിൽ സ്വന്തം മകനെ പോലെ ചേർത്തു പിടിക്കുന്ന അവസ്ഥ തികച്ചും ഹൃദയഹാരിയാണ്. ദ്രൗപദി സഭയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ഭീഷ്മരുൾപ്പെടെയുള്ള പ്രമുഖർ ഒരു അക്ഷരം പോലും ഉരിയാടിയില്ല എന്ന് പറയുന്നവരോടും മാരാർക്ക് പറയാൻ മറുപടിയുണ്ട്. മറ്റുള്ളവർ എത്ര ആക്രോശിച്ചാലും ഒരു ഗുണവുമില്ലെന്നും യുധിഷ്ഠിരൻ വിചാരിക്കാത്തിടത്തോളം കാലം ദ്രൗപദി അപമാനിക്കപ്പെടുമെന്നുള്ള വേദനാജനകവും അസുഖകരവുമായ സത്യം അദ്ദേഹം തൻ്റെ ഗഹനമായ മറുപടിയിൽ ഒതുക്കി. മറ്റുള്ളവർക്കായി സ്വയം സമർപ്പിച്ചും രാജ്യത്തിൻ്റെ ഐക്യത്തിനായി അഹോരാത്രം പണിയെടുത്തും അത് പരാജയപ്പെട്ടപ്പോൾ സ്വന്തം ചായ്വ് കണക്കിലെടുക്കാതെ രാജ്യത്തോട് കൂറു കാണിക്കുകയും സ്വച്ഛന്ത മൃത്യുവായിട്ടും ശരശയ്യയിൽ വേദന അനുഭവിക്കുകയും ചെയ്തതിലൂടെ തൻ്റെ കർമ്മം കൊണ്ട് അമാനുഷികനായ ഒരു മനുഷ്യനെയാണ് നാം കാണുന്നത്. മഹാഭാരതത്തിലെ ശ്രദ്ധേയരായ വ്യക്തികളിൽ ഒന്നാണ് ഭീഷ്മർ അഥവാ ദേവവ്രതൻ. കുരുവംശത്തിലെ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും മകനാണ് ഇദ്ദേഹം. പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിരുന്നു ഇദ്ദേഹം. ഭീഷ്മർക്ക് സ്വന്തം ഇച്ഛപ്രകാരം മാത്രമേ മരണം സംഭവിക്കുന്നു എന്ന വരം ലഭിച്ചിരുന്നു. സ്വന്തം പിതാവിനു വേണ്ടി മരണം വരെ ബ്രഹ്മചര്യമനുഷ്ഠിച്ച ഭീഷ്മരെ നിസ്വാർത്ഥതയുടെ പ്രതീകമായിട്ടാണ് മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ നന്ദിനി എന്ന പശുവിനെ അഷ്ടവസുക്കൾ മോഷ്ടിക്കുവാനായി ശ്രമിക്കുന്നു. ഇതറിഞ്ഞ മഹർഷി അവരെ മനുഷ്യരായി ജനിക്കുവാൻ ശപിക്കുന്നു. എങ്കിലും മോഷണത്തിന് നേതൃത്വം കൊടുത്ത പ്രഭാസൻ എന്ന വസു ഒഴിച്ച് മറ്റെല്ലാവരും ജനിച്ചയുടനെ മരിച്ച് ശാപമുക്തരാകുമെന്നും പ്രഭാസൻ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുമെന്നും മഹർഷി ശാപമോക്ഷം നൽകുന്നു.
അങ്ങനെ പ്രഭാസൻ എന്ന വസുവാണ് ഭീഷ്മരായി ജനിക്കുന്നത്. ഒരിക്കൽ കുരുവംശ രാജാവായ ശന്തനു ഗംഗാനദിയുടെ തീരത്ത് നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് പ്രണയതരളിതനാവുകയും അവരോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ആ യുവതി മനുഷ്യരൂപം പൂണ്ട ഗംഗാദേവിയായിരുന്നു. ഒരവസരത്തിലും തന്റെ ചെയ്തികളെക്കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ഉന്നയിക്കില്ലെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ ശന്തനുവിനെ വിവാഹം കഴിക്കാമെന്ന് ഗംഗാദേവി അറിയിച്ചു. അപ്രകാരം സമ്മതിച്ച ശന്തനു ഗംഗാദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഏറെ താമസിയാതെ അവർക്ക് ഒരു കുട്ടി പിറക്കുകയും ചെയ്തു. എന്നാൽ പിറന്ന ഉടൻ തന്നെ ഗംഗാദേവി കുട്ടിയെ നദിയിൽ മുക്കിക്കൊന്നുകളഞ്ഞു. വസുക്കൾക്ക് ശാപമോക്ഷം നൽകാനാണ് ദേവി ഇപ്രകാരം പ്രവർത്തിച്ചത്. ഗംഗാദേവിയുടെ ചെയ്തികളെക്കുറിച്ച് ചോദിക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനും ശന്തനുവിന് സാധിച്ചില്ല. ഓരോ കുട്ടി പിറക്കുമ്പോഴും ഗംഗ അവരെയെല്ലാം നദിയിൽ മുക്കുക പതിവായി. അങ്ങനെ എട്ടാമത്തെ പുത്രന് ജന്മം നൽകിയപ്പോൾ അവനെയും ഗംഗാദേവി നദിയിൽ മുക്കാൻ തുനിഞ്ഞു. അക്ഷമനായ ശന്തനു ഗംഗാദേവിയെ തടഞ്ഞ് എന്തുകൊണ്ടാണ് കുട്ടികളെ നദിയിൽ മുക്കി കൊല്ലുന്നതെന്ന് ആരാഞ്ഞു. ശപഥം തെറ്റിച്ച മഹാരാജാവിനെ ഉപേക്ഷിച്ച് പുത്രനെയും കൊണ്ട് ഗംഗ പോവുകയും ചെയ്തു. പോകുമ്പോൾ മകൻ യുവാവാകുമ്പോൾ അവനെ തിരിച്ചേൽപ്പിക്കാമെന്ന് ഗംഗാദേവി രാജാവിന് ഉറപ്പു നൽകി. ഗംഗാദേവി യുവാവായ ദേവവ്രതനെ തിരിച്ചേൽപ്പിക്കുകയും ശന്തനു അദ്ദേഹത്തെ യുവരാജാവാക്കി നിയമിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ശന്തനു സുന്ദരിയായ മത്സ്യകന്യക സത്യവതിയെ കണ്ടുമുട്ടുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അവളുമായി പ്രണയത്തിലായ ശന്തനു സത്യവതിയുടെ പിതാവായ ദാസരാജനോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ സത്യവതിയിൽ ശന്തനുവിന് പിറക്കുന്ന മകനെ അടുത്ത രാജാവാക്കുകയാണെങ്കിൽ മാത്രമേ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ദാസരാജൻ വ്യക്തമാക്കി. തന്റെ അനന്തരാവകാശിയായി മകൻ ദേവവ്രതനെ തീരുമാനിച്ചു കഴിഞ്ഞ ശന്തനുവിന് ഇത് അനുവദിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. നിരാശയോടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയ ശന്തനു അതീവ ഖിന്നനായി കുറെ കാലം കഴിച്ചുകൂട്ടി. ശന്തനുവിന്റെ മ്ലാനത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ദേവവ്രതൻ അതിന്റെ കാരണം അന്വേഷിച്ചു. പിതാവിന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി ദേവവ്രതൻ സത്യവതിയുടെ പിതാവായ ദാസരാജനെ കാണുകയും താൻ തന്റെ പിന്തുടർച്ച അവകാശം ത്യജിക്കുകയാണെന്നും അറിയിച്ചു. തന്റെ പിതാവിന് സത്യവതിയിൽ പിറക്കുന്ന പുത്രന്മാരായിരിക്കും തന്റെ രാജ്യത്തിന്റെ അടുത്ത അവകാശികളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ദേവവ്രതന്റെ പുത്രന്മാർ ഈ ശപഥം തെറ്റിക്കുവാൻ സാധ്യതയില്ലേ എന്ന് ദാസരാജൻ ആശങ്ക ഉന്നയിച്ചപ്പോൾ താൻ നിത്യബ്രഹ്മചാരിയായി തുടരുമെന്ന ഭീഷ്മ ശപഥം അതിഭയങ്കരമായ പ്രതിജ്ഞ ദേവവ്രതൻ എടുത്തു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം ഭീഷ്മർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതറിഞ്ഞ ശന്തനു സ്വച്ഛന്ത മൃത്യു എന്ന വരം ഭീഷ്മർക്ക് നൽകി. ഇത് പ്രകാരം ഭീഷ്മർക്ക് സ്വന്തം ആഗ്രഹപ്രകാരമേ മരണം സംഭവിക്കൂ. ശന്തനുവിന് സത്യവതിയിൽ ചിത്രാംഗദൻ, വിചിത്രവീര്യൻ എന്നീ പുത്രന്മാരാണ് ജനിച്ചത്. ചിത്രാംഗദൻ ചെറുപ്പത്തിൽ തന്നെ അതേ പേരുള്ള ഒരു ഗന്ധർവന്റെ കൈയാൽ വധിക്കപ്പെടുകയാണ്. വിചിത്രവീരന് വിവാഹപ്രായമായപ്പോൾ കാശി രാജ്യത്തെ അംബ, അംബിക, അംബാലിക എന്നീ രാജകുമാരിമാരെ ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവന്നു. എന്നാൽ മറ്റൊരു രാജാവുമായി താൻ പ്രണയത്തിലാണെന്ന് അംബ ഭീഷ്മരെ അറിയിച്ചു. ഭീഷ്മർ തുടർന്ന് അംബയെ പറഞ്ഞയച്ച് വിചിത്രവീരനെ അംബിക, അംബാലിക എന്നിവരുമായി വിവാഹം കഴിപ്പിച്ചു. എന്നാൽ കാമുകനാൽ നിരസിപ്പിക്കപ്പെട്ട ഈ അംബ ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കുവാൻ ആവശ്യപ്പെട്ടു. ഭീഷ്മർ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. ഇത് കാരണം പ്രതികാരദാഹിനിയായി മാറുന്ന അംബയെയാണ് പിന്നീട് ശിഖണ്ഡിനിയായി കാണാനാവുന്നത്. അല്പകാലം കഴിഞ്ഞപ്പോൾ രോഗബാധിതനായി വിചിത്രവീര്യൻ മരണമടയുന്നു. വിചിത്രവീര്യൻ മക്കളില്ലാത്തത് കാരണം കുരുവംശം തലമുറയറ്റുപോകുമെന്ന് ഭയന്ന സത്യവതി ഭീഷ്മരോട് അംബിക, അംബാലിക എന്നിവരെ വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ തന്റെ ഭീഷ്മ പ്രതിജ്ഞ കാരണം ഇത് നിരസിച്ച ഭീഷ്മർ സത്യവതിക്ക് പരാശരമുനിയിൽ ജനിച്ച വ്യാസനെ തനിക്ക് പകരം നിർദ്ദേശിക്കുകയും വ്യാസന് അംബിക, അംബാലിക എന്നിവരിൽ ധൃതരാഷ്ട്രർ, പാണ്ഡു എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. യുദ്ധസമയത്ത് പടുവൃദ്ധനായി കഴിഞ്ഞിരുന്ന ഭീഷ്മർ കൗരവപക്ഷത്താണ് നിലകൊണ്ടത്. കൗരവരുടെ സർവ്വസൈന്യാധിപനായിരുന്നു ഭീഷ്മർ. എങ്കിലും പാണ്ഡവരെ വധിക്കുവാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ ഉള്ളിടത്തോളം പാണ്ഡവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഭീഷ്മരുടെ തന്നെ ഉപദേശമനുസരിച്ച് യുദ്ധത്തിന്റെ 10-ാം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരോട് ഏറ്റുമുട്ടുവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ലെന്ന് ശപഥമെടുത്ത ഭീഷ്മർ ശിഖണ്ഡി വേഷധാരിയായ അംബയോട് ഏറ്റുമുട്ടാൻ തയ്യാറാവുന്നില്ല. ഈ തക്കത്തിന് അർജുനൻ നിരായുധനായ ഭീഷ്മരെ അംബ ചെയ്ത് വീഴ്ത്തുകയാണ്.
അങ്ങനെ ഭീഷ്മർ ശരശയ്യയിൽ യുദ്ധഭൂമിയിൽ കിടക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധകാലത്ത് പടുവൃദ്ധനായിരുന്ന ഭീഷ്മ പിതാമഹൻ ദുര്യോധന രാജാവിനു വേണ്ടി ശരിക്കും ഒരു യുവാവായ പടയാളിയെപ്പോലെ തീക്ഷ്ണ യുദ്ധം ചെയ്താണ് വീണുപോയത്. അദ്ദേഹം ദേവാംശജനും ദിവ്യാസ്ത്ര പണ്ഡിതനുമായിരുന്നു. നേരിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും പാണ്ഡവർക്കോ അർജുനനോ ഭീഷ്മരെയും മറ്റ് കൗരവ മഹാരഥരെയും വധിക്കാനാവുകയില്ല. ഇക്കാര്യം ഭഗവാൻ കൃഷ്ണൻ തന്നെ ദുര്യോധനന്റെ ഊരുഭംഗ സമയത്ത് പാണ്ഡവരോട് പറയുന്നുണ്ട്. വ്യാസന് കിടപിടിക്കുന്ന ജ്ഞാനിയും നിത്യബ്രഹ്മചാരിയുമായിരുന്ന ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവായിരുന്നു. അദ്ദേഹം ഇച്ഛിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മരണം സമീപിക്കുകയുള്ളൂ. അതിശക്തനായ ഭീഷ്മ പിതാമഹൻ ദിനം പ്രതി 10,000 പാണ്ഡവ മഹാരഥികളെയും അസംഖ്യം സൈനികരെയും കൊന്നുവീഴ്ത്തിക്കൊണ്ടിരുന്നു. മഹായുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ അർജുനനുമായി ഏറ്റുമുട്ടിയ അദ്ദേഹം അർജുനനുമായി തുല്യത പാലിച്ചു. പിന്നീടുള്ള യുദ്ധങ്ങളിൽ ചിലതിൽ അർജുനനെതിരെ മേൽക്കൈ നേടുകയും ചെയ്തു. 9-ാം ദിവസത്തെ യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹൻ തന്റെ യുദ്ധവീര്യം ശരിക്കും പ്രകടിപ്പിക്കുകയുണ്ടായി. അതുവരെ പാണ്ഡവരോടുള്ള വാത്സല്യം കാരണം അദ്ദേഹം മൃദുയുദ്ധമാണ് ചെയ്തിരുന്നത്. 9-ാം ദിവസം സാത്യകിയെ മാറിൽ അസ്ത്രമേൽപ്പിച്ച് തകർത്തുവിട്ട ഭീഷ്മർ അതിഘോരമായ യുദ്ധമാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം ശത്രുക്കളെ ചുടുന്ന വിധത്തിൽ പോർക്കളത്തിൽ ചുറ്റി. പാണ്ഡവ പടയിൽ അത്യധികം നാശമുണ്ടായപ്പോൾ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഭീഷ്മരോട് ഏറ്റുമുട്ടി. അർജുനൻ ആദ്യം ഭീഷ്മരുടെ വില്ലു മുറിച്ചുവെങ്കിലും ഉടനെ മറ്റൊരു വില്ലെടുത്ത് ഭീഷ്മർ അർജുനനെയും കൃഷ്ണനെയും അമ്പെയ്ത് മൂടിക്കളഞ്ഞു. അർജുനന് വേണ്ടത്ര ഉയരാൻ സാധിച്ചില്ല. അർജുനൻ മൃദുയുദ്ധം ചെയ്യുമ്പോൾ ഭീഷ്മർ അർജുനനെ തടുത്തുകൊണ്ട് അസംഖ്യം പാണ്ഡവ പോരാളികളെയും പാഞ്ചാലസോമകരെയും കൊന്നു തള്ളി. അദ്ദേഹത്തിന്റെ ഒറ്റ അസ്ത്രം പോലും പാഴായിട്ടില്ല. സാത്യകിയെയും ഭീമനെയും അഭിമന്യുവിനെയും മറ്റു യോദ്ധാക്കളെയും അസ്ത്രങ്ങൾ കൊണ്ട് അകറ്റിയിട്ട് അദ്ദേഹം പാണ്ഡവപടയുടെ മധ്യത്തിൽ കയറി ചെന്ന് പോരാടി. പാണ്ഡവപട തോറ്റ് തിരിഞ്ഞോടി. അർജുനന്റെ മൃദുയുദ്ധം കണ്ടും ഭീഷ്മർ കത്തിക്കയറി നിൽക്കുന്നത് കണ്ടും കൃഷ്ണന് ഒട്ടും സഹിച്ചില്ല. രഥത്തിൽ നിന്നും ചാടിയിറങ്ങിയ അദ്ദേഹം ചമ്മട്ടിയുമായി ഭീഷ്മരുടെ നേരെ കുതിച്ചു. ഇപ്പോൾ താൻ ഭീഷ്മരെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൃഷ്ണന്റെ നീക്കം. ലോകനാഥനായ ഭഗവാന്റെ ഈ ക്രോധം കണ്ട് അയ്യോ ഭീഷ്മർ ചത്തു എന്ന് ഇരുഭാഗത്തെയും യോദ്ധാക്കൾ പറഞ്ഞു. ഭീഷ്മർ ഉടനെ ഭഗവാനെ കൈകൂപ്പി. വിധിവിഹിതമാണ് ഈ നാശമെന്ന് ഭീഷ്മർ കൈ തൊഴുത് പറഞ്ഞു. ഉടനെ അർജുനൻ വന്ന് ഭഗവാനെ പിടിച്ചു വലിച്ച് സമാധാനപ്പെടുത്തി കൊണ്ടുപോയി. ഭീഷ്മ പരാക്രമം. ഭീഷ്മർ പിന്നീടും പോരാട്ടം തുടർന്നു. പാണ്ഡവപ്പട ക്രമമില്ലാതെ മുടിയുന്നത് കണ്ട് യുധിഷ്ഠിരൻ തോൽവി സമ്മതിച്ച് അന്നത്തെ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയാണുണ്ടായത്. 9-ാം യുദ്ധത്തിന്റെ അവസാനത്തിൽ അർജുനനെ കൊണ്ട് ഭീഷ്മനെ വധിക്കാനാവുകയില്ലെന്ന് യുധിഷ്ഠിരന് ബോധ്യമായി. അതിനുശേഷം അദ്ദേഹം ഭീഷ്മരെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തെ വധിക്കുവാനുള്ള ഉപായം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുവാനും തീരുമാനിച്ചു. ഭഗവാൻ കൃഷ്ണനും അത് ശരിവെച്ചു. തുടർന്ന് പാണ്ഡവരും അർജുനനും കൃഷ്ണനും രാത്രിയിൽ രഹസ്യമായി ഭീഷ്മരുടെ ശിബിരത്തിൽ കടന്ന് അദ്ദേഹത്തെ വന്ദിച്ചു. യുദ്ധത്തിൽ തങ്ങൾക്ക് ജയം വേണമെന്നും അതിനുള്ള ഏക തടസ്സം പിതാമഹനാണെന്നും അദ്ദേഹം വീണാൽ തങ്ങൾക്ക് ജയം ഉറപ്പാണെന്നും യുധിഷ്ഠിരൻ പറഞ്ഞു. ഭീഷ്മരെ വധിക്കുവാനുള്ള വഴി അദ്ദേഹം തന്നെ പറഞ്ഞു തരണമെന്നും യുധിഷ്ഠിരൻ അഭ്യർത്ഥിച്ചു. ഇത് കേട്ട ഭീഷ്മർ താൻ 3-ാം ലിംഗക്കാരനായ യോദ്ധാവായ ശിഖണ്ഡിയോട് പൊരുതുകയില്ലെന്നും അതിനാൽ അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി തന്നെ ആക്രമിച്ചാൽ തന്നെ വീഴ്ത്താമെന്നും ഭീഷ്മർ പാണ്ഡവരെ ഉപദേശിച്ചു. യുധിഷ്ഠിരൻ സന്തുഷ്ടനായി മടങ്ങി. എന്നാൽ അർജുനന് ഏറ്റവും വിഷമവും ലജ്ജയും തോന്നി. അതിശക്തനായ ഭീഷ്മ പിതാമഹൻ 10-ാം ദിവസം തന്റെ യുദ്ധം തുടർന്നു. ഭീഷ്മനെ കാക്കുന്ന ദുശാസനൻ അർജുനനെ അത്ഭുതകരമായി അന്ന് കുറേയേറെ തടുത്തു നിർത്തി. കൂടാതെ കൃഷ്ണനെയും അർജുനനെയും വല്ലാതെ മുറിപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും അർജുനൻ ഒടുവിൽ ദുശാസനനെ തോൽപ്പിച്ചു. അർജുനൻ ശിഖണ്ഡിയോടൊപ്പം ഭീഷ്മവധത്തിന് ജാഗരൂകനായി നിന്ന് പോരാടി. മറുഭാഗത്ത് ഭീഷ്മർ അതിഭയങ്കരമായി പോരാടി. അദ്ദേഹം പാണ്ഡവപക്ഷത്തുള്ള 10,000-ത്തിലധികം യോദ്ധാക്കളെ കൊന്നു. ദിവസവും 10,000 മഹാരഥികളെ കൊല്ലുമെന്ന് ഭീഷ്മർ ദുര്യോധനന് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം പാലിച്ചു. എന്നിട്ട് യുധിഷ്ഠിരനോട് വിളിച്ചു പറഞ്ഞു, അല്ലയോ ധർമ്മപുത്ര, ഇനിയും വധം നടത്തുവാൻ എനിക്ക് താല്പര്യമില്ല. ജീവികളെ കൊന്ന് ഞാൻ മടുത്തു. അതിനാൽ നിങ്ങൾ ശിഖണ്ഡിയോടൊത്ത് വേഗത്തിൽ എന്നെ വീഴ്ത്തുവാൻ യത്നിക്കുക. തുടർന്ന് ഭീഷ്മർ യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ പാണ്ഡവപട ഒടുങ്ങിപ്പോയി. സാത്യകിയും ഭീമസേനനുമെല്ലാം വല്ലാതെ കുഴങ്ങിയപ്പോൾ അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരോട് ഏറ്റുമുട്ടി. മുന്നിൽ ശിഖണ്ഡി നിന്നതു കാരണം ഭീഷ്മർ അമിതമായി ആയുധപ്രയോഗം നടത്തിയില്ല.
അർജുനൻ ശിഖണ്ഡിയുടെ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്ത് അവനെ സംരക്ഷിച്ചു പോന്നു. കൗരവപക്ഷത്തുള്ള മറ്റു മഹാരഥികൾ ശിഖണ്ഡിയെ അസ്ത്രങ്ങൾ കൊണ്ട് ഏതെങ്കിലും, അവയെല്ലാം അർജുനൻ തടുത്ത് ശിഖണ്ഡിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചു. തുടർന്ന് അർജുനൻ ശിഖണ്ഡിയോട് ഭീഷ്മരുടെ നേരെ മാത്രം അസ്ത്രം പ്രയോഗിച്ചാൽ മതിയെന്നും അവനെ താൻ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിച്ചുകൊള്ളാമെന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. ശിഖണ്ഡി തുടരെ തുടരെ ഭീഷ്മരുടെ നേർക്ക് ശരം പ്രയോഗിച്ചു. ഭീഷ്മർ ആ അസ്ത്രങ്ങളെ തടഞ്ഞില്ല, കോപിച്ച് കയറിയതുമില്ല. അർജുനൻ ശിഖണ്ഡിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ അർജുനനും ഭീഷ്മരെ എയ്തു. അർജുനന്റെ അസ്ത്രങ്ങളാണ് ഭീഷ്മരെ വേദനിപ്പിച്ചത്. ശിഖണ്ഡിയെ അദ്ദേഹം വകവച്ചില്ല. തുടർന്ന് അർജുനനും ശിഖണ്ഡിയും തുടരെ തുടരെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരുന്നു. ഭീഷ്മർ ഒന്നിനെയും തടഞ്ഞതേയില്ല. അസ്ത്രങ്ങൾ കൊണ്ട് ശരീരമാകെ മൂടിയ ഭീഷ്മർ തേരിൽ നിന്ന് തെക്കോട്ട് തല ചായ്ച്ചു വീണു. സ്വച്ഛന്ത മൃത്യുവായതിനാൽ ഭീഷ്മർ മരിച്ചില്ല. അദ്ദേഹം ഉത്തരായണ കാലം കാത്തുകിടന്നു. തുടർന്ന് മഹാഭാരത യുദ്ധം തീർന്നു. യുധിഷ്ഠിരന് ഒരു മാസത്തോളം ഉപദേശങ്ങൾ നൽകിയ ശേഷം അദ്ദേഹം സ്വയം മരണം സ്വീകരിക്കുകയാണുണ്ടായത്.